നമസ്കാരം. അധോലോക മാഫിയ തലവൻ ബിനീഷ് കോടിയേരി അറസ്റ്റിൽ എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ വ്യക്തി അദ്ദേഹത്തിന്റെ സമൂഹമാധ്യമ പേജിലൂടെ പ്രതികരിച്ചത്. പ്രമുഖ വ്യക്തിയുടെ പേര് നമുക്കറിയാം. ക്രൈം മാസികയുടെ ചീഫ് എഡിറ്ററായിരുന്ന ശ്രീ ടി പി നന്ദകുമാറാണ് ഈ ഒരു തലക്കെട്ടോടുകൂടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. വളരെ വളരെ ദുഃഖകരമായ പല അവസ്ഥകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കവിയൂരിലെ ഒരു കുടുംബത്തിന്റെ, ഒരു ബ്രാഹ്മണ കുടുംബത്തിന്റെ, ആ കുടുംബത്തെ അടക്കം പിച്ചിച്ചീന്തിയതിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകന് അദ്വിതീയമായ ഒരു പങ്കുണ്ട് എന്ന് ഇതിനു മുൻപും പലവട്ടം ക്രൈം നന്ദകുമാർ ആരോപിച്ചിരുന്നു. അതിന് ഉപോത്ബലകമായ ഒരു എഴുത്താണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ. ക്രൈം നന്ദകുമാർ പല വിഷയങ്ങളിലും ഇത്തരത്തിൽ ഒരുപാട് തുറന്നു പറച്ചിലുകൾ നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. എല്ലാവരുടെയും, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളുടെ ഒക്കെ കണ്ണിലെ കരടാണ്. മാധ്യമങ്ങളും അദ്ദേഹത്തെ കൂടെ കൂട്ടാറില്ല എന്നാണ് സാരം. കാരണം അദ്ദേഹത്തിന്റെ പറച്ചിലുകൾ അത്രയും തുറന്നുള്ള പറച്ചിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം എഴുതിയ വാക്കുകളിലൂടെ ഒന്ന് കടന്നു പോയാൽ എന്താകും എന്ന് നോക്കാം. ബിനീഷ് കോടിയേരി പിച്ചി ചിന്തിയ അനഘയുടെയും കുടുംബത്തിന്റെയും ശാപമാണ് ഇപ്പോൾ ഈ സർക്കാരും ബിനീഷ് കോടിയേരിയും ബിനീഷ് കോടിയേരിയുടെ പിതാവുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ക്രൈം നന്ദകുമാർ പറയുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനും അധോലോക ഗുണ്ട മാഫിയ തലവനുമായ ബിനീഷ് കോടിയേരിയുടെ പതനം നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈം നന്ദകുമാർ തന്റെ എഴുത്താരംഭിക്കുന്നു. എന്നാൽ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച കോടിയേരി പുത്രന്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത ക്രൂരതകളിൽ ആദ്യ കണക്ക് പറയേണ്ടി വരിക ഏതിനെന്നത് മാത്രമായിരുന്നു ഒരു ചോദ്യചിഹ്നമായി നിലനിന്നിരുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. കവിയൂരിലെ നാരായണൻ നമ്പൂതിരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ കൂട്ടബലാത്സംഗം ചെയ്ത പ്രമുഖരിൽ ഒരാൾ ബിനീഷ് കോടിയേരിയാണെന്ന ഞെട്ടിക്കുന്ന വാർത്ത 2004 ഡിസംബറിലക്കം ക്രൈമിലൂടെയാണ് ജനം പുറത്തറിഞ്ഞത് എന്ന് നന്ദകുമാർ ചൂണ്ടിക്കാട്ടുന്നു. 2004 സെപ്റ്റംബർ 27 അർദ്ധരാത്രിയാണ് കവിയൂർ ചുമത്തറ മഹാദേവ ക്ഷേത്രത്തിലെ മേൽശാന്തിയായ നാരായണൻ നമ്പൂതിരി അടങ്ങുന്ന അഞ്ചംഗ കുടുംബം കൊല്ലപ്പെടുന്നത്. ഇതിന് പിന്നാലെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖ നേതാവായ ശ്രീമതി ടീച്ചർ നാരായണൻ നമ്പൂതിരിയുടെ പ്രായപൂർത്തിയാകാത്ത സുന്ദരിയും നർത്തകിയുമായ മകൾ അനഘ കന്യകയാണെന്നും ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നും ആ കുടുംബം ആത്മഹത്യ ചെയ്തതാണെന്നും പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം തന്നെ വാർത്താസമ്മേളനം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അനഘയെ ബലാത്സംഗം ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാരെയും മക്കളെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രീമതി ടീച്ചർ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയതെന്ന് അധികം താമസിയാതെ തന്നെ ബോധ്യപ്പെട്ടു. ശ്രീമതി ടീച്ചറുടെ മകൻ ഉൾപ്പെടെയുള്ളവർ, കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നതിൽ, പീഡിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്നു എന്ന സൂചനകൾ അന്നുമുണ്ടായിരുന്നു. ഇന്നും അത് നിലനിൽക്കുന്നു എന്ന ഒരു കാര്യത്തിലേക്കാണ് ക്രൈം നന്ദകുമാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടതിനെ തുടർന്ന് അനഘയുടെ കന്യാചർമ്മം തുടർച്ചയായി വിച്ഛേദിക്കപ്പെട്ടതായി വ്യക്തമാക്കിക്കൊണ്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ശ്രീമതി ടീച്ചറുടെ പ്രസ്താവനകൾ ആകെ തകിടം മറിയുകയായിരുന്നു. കൂടാതെ കവിയൂരിലെ മരണങ്ങളിൽ ശ്രീമതി ടീച്ചർ സംരക്ഷിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ വമ്പന്മാരുടെ ചെറുതല്ലാത്ത പങ്കിനും വ്യക്തത കൈവന്നു. ബേബി ഉൾപ്പെടെയുള്ളവർ ഇതിലൊക്കെ ആരോപിതരാണ്, കുറ്റാരോപിതരാണ് എന്ന തരത്തിൽ ക്രൈം നന്ദകുമാർ നേരത്തെ ഒരു വാർത്ത നൽകിയിരുന്നു. സജി നന്ദ്യാട്ട് എന്ന സിനിമാ നിർമ്മാതാവിന്റെ ഫൈവ് ഫിംഗേഴ്സ് എന്ന സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന വ്യാമോഹം നൽകി സജി നന്ദ്യാട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണനും മകൻ ബിനീഷ് കോടിയേരിയും എം എ ബേബിയും മകൻ അശോക് ബേബിയും കോട്ടയം പോലീസ് സൂപ്രണ്ട് ഗോപിനാഥ് അടക്കമുള്ളവർ ഈ കുട്ടിയെ നിരന്തരമായി ലൈംഗികമായി പിച്ചിച്ചീന്തിയെന്നും ഉന്നത വിഐപികൾ ഉൾപ്പെട്ടതിനാൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നും അതിനാൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് അനഘയുടെ സുഹൃത്തായ ഒരു പെൺകുട്ടി ശ്രീലേഖ എന്ന പേരിൽ ഹൈക്കോടതി ജസ്റ്റിസ് ബസന്തിന് ഒരു കത്തയച്ചു. അതിന്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ അന്ന് ക്രൈം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നും ക്രൈം നന്ദകുമാർ അക്കാര്യങ്ങളൊക്കെ കുറച്ചുകാലം മുമ്പും അത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ കത്തിന്റെ കോപ്പി കിട്ടിയതിനെ തുടർന്ന് ക്രൈം അന്വേഷണം നടത്തുകയും കത്തിലെ കാര്യങ്ങൾ എല്ലാം ശരിയാണെന്ന് കണ്ടെത്തി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ശരിയാണ്, പലരും, നമ്മളിൽ പലരും അതൊക്കെ വായിച്ചതുമാണ്. തുടർന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖന്മാരായ പല നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം തെളിവുകൾ പൂർണ്ണമായി നശിപ്പിക്കുന്നതിനായി പൂജാരിയും സാധുവുമായ നാരായണൻ നമ്പൂതിരിയെയും അനഘയെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയതിന്റെ പിന്നിലും മുഖ്യ നേതൃത്വം വഹിച്ചത് ബിനീഷ് കോടിയേരിയായിരുന്നു എന്നാണ് ക്രൈം നന്ദകുമാറിന്റെ പക്ഷം. അതും ക്രൈം പ്രസിദ്ധീകരിച്ചു. തുടർന്നും ക്രൈം ബിനീഷ് കോടിയേരിയെ കുറിച്ച് നിരവധി അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. മയക്കുമരുന്ന് രോഗിയുമായി ചേർന്ന് പെൺകുട്ടികളെ കടത്തി ഗൾഫ് രാജ്യങ്ങളിലെ വ്യഭിചാരശാലകളിൽ എത്തിക്കുന്ന മുഖ്യ പെൺവാണിഭ നടത്തിപ്പുകാരനും പല കൊലപാതക കേസുകളുടെയും മയക്കുമരുന്ന് കേസുകളുടെയും ഒക്കെ ആസൂത്രകനും അതിന്റെ ആലോചനക്കാരനും ഇടനിലക്കാരനും വൻ
ഭൂമി ഇടപാടുകൾ നടത്തി തട്ടിപ്പ് നടത്തുന്ന ആളായൊക്കെ തന്നെ ബിനീഷ് കോടിയേരി ഇങ്ങനെ വിലസുകയാണ് ഇവിടെ എന്ന തരത്തിലും ക്രൈം എന്ന് വാർത്തകൾ നൽകിയിരുന്നു. ഇന്നും അതൊക്കെ സാധൂകരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ലേബൽ ഉപയോഗിച്ച് സർക്കാരിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ച് കോടികളാണ് ബിനീഷ് കോടിയേരിയും പിതാവ് കോടിയേരി ബാലകൃഷ്ണനും ചേർന്ന് ഗൾഫിൽ നിന്ന് കൈപ്പറ്റിയത് എന്ന റിപ്പോർട്ടും ക്രൈം നൽകി. ഇതിനെല്ലാം അന്ത്യം ഭീകരമായിരിക്കുമെന്നും ബിനീഷ് കോടിയേരിയും കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവരെ കാത്തിരിക്കുന്നത് ദയനീയമായ അവസ്ഥയായിരിക്കും, ദയനീയമായ കാരാഗ്രഹവാസമായിരിക്കും എന്നും ക്രൈം നേരത്തെ വാർത്ത പ്രസിദ്ധീകരിച്ചു. പാവപ്പെട്ട തൊഴിലാളികളുടെയും കർഷകരുടെയും പീഡിതരുടെയും പാർട്ടിയായ CPMനെ സംസ്ഥാന സെക്രട്ടറിയുടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബിനീഷ് കോടിയേരിയെ പാർട്ടിയെ നശിപ്പിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ട കാബാലികർ ഒന്നുമായി കടപുഴകി വീഴുന്നു. പാർട്ടിയുടെ കടക്കൽ വെച്ച കത്തി മരം വെട്ടുകാരന്റെ തലയിറക്കാതെ ഇനി വിശ്രമിക്കാൻ ഇടയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈം ചീഫ് എഡിറ്റർ TP നന്ദകുമാർ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ക്രൈം നേരത്തെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ ഈ കവിയൂർ പീഡന കേസിലും കവിയൂർ കൊലപാതക കേസിലും ഉൾപ്പെടെ നിരവധി അനവധി കേസുകളിൽ ബിനീഷ് കോടിയേരിക്കും പിതാവ് കോടിയേരി ബാലകൃഷ്ണനും പാർട്ടി സഖാക്കന്മാർക്കും അതുപോലെ തന്നെ MA ബേബിയുടെ മകൻ അശോക് ബേബിക്കും PK ശ്രീമതി ടീച്ചറുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെയുള്ള പങ്കൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ക്രൈം അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു എന്ന കാര്യമൊക്കെ തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു പാവപ്പെട്ട സാധു ബ്രാഹ്മണന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയത് ഇതൊക്കെ വൻ ശാപമായി തലമുറകൾ തോറും 7 തലമുറ കുറഞ്ഞത് അനുഭവിക്കും, അനുഭവിച്ചേ മതിയാകൂ. എന്ത് തെറ്റ് ചെയ്താലും അത് അതിന്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അല്ലെങ്കിൽ തന്റെ അടുത്ത തലമുറ അനുഭവിച്ചേ മതിയാകൂ എന്ന ലോക തത്വശാസ്ത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നതിലേക്കാണ് ക്രൈം നന്ദകുമാറിന്റെ ഈ കുറിപ്പ് എത്തിപ്പെടുന്നത്. ആ പാവം പിടിച്ച ബ്രാഹ്മണ കുടുംബത്തിന്റെ ശാപം, ആ പെൺകുട്ടിയുടെ, ആ പിച്ചി ചിന്തപ്പെട്ട പെൺകുട്ടിയുടെ, ആ ബ്രാഹ്മണ പെൺകുട്ടിയുടെ ശാപം, അതുപോലെ തന്നെ ഭഗവാൻ അയ്യപ്പനെ, അയ്യപ്പ ഭക്തന്മാരെ അതിക്രൂരമായി മർദ്ദിച്ച് അറസ്റ്റ് ചെയ്ത് ശരണം വിളികൾ മുടക്കി ആചാര ലംഘനം നടത്തി സർവ്വതും തൂത്തെറിഞ്ഞ് നവോത്ഥാന നായകനാകാൻ ശ്രമിച്ച പിണറായി വിജയനും ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങളും സാമൂഹ്യ വിരുദ്ധതയും ഒക്കെ മകനെ കൊണ്ട് ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ മകന് ചെയ്യുന്നതിന് കൂട്ടുനിന്ന എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവനവന്റെ മകൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാട്ടേണ്ടത് തിരുത്തേണ്ടത് പിതാവാണ്. അതൊന്നും ചെയ്യാതെ മകൻ ഒത്താശ പാടി നിന്ന കോടിയേരി ബാലകൃഷ്ണൻ ഇതാ അനുഭവിക്കാൻ തുടങ്ങുന്നേയുള്ളൂ. ഇതൊന്നുമായിട്ടില്ല, ഞാൻ ഇന്നലെയും പറഞ്ഞതുപോലെ ഇവിടെ വടിവെട്ടാൻ പോയിട്ടേയുള്ളൂ. ഈ ശാപമൊക്കെ നിങ്ങളുടെ തലമുറ എവിടെ കൊണ്ടുവെക്കും? നിങ്ങൾ ഇതെങ്ങനെ, ഏത് പുഴയിൽ മുങ്ങിയാൽ ഈ ശാപം തീരും? ഏത് പുണ്യനദിയിൽ മുങ്ങിയാലും ഈ ശാപം തീരില്ല. നിങ്ങൾ 11 നിറച്ച നൈതേഹ്യങ്ങയുമായി ശബരിമല 18-ാം പടി നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒന്ന് കയറി നോക്ക. ശരണം വിളികളുമായി ചിലപ്പോൾ ഭഗവാൻ ശ്രീ അയ്യപ്പൻ ക്ഷമിച്ചേക്കാം, അതേ പറയാൻ പറ്റൂ. കൃത്യമായി ഒന്നും പറയാൻ പറ്റില്ല. ഈ ശാപവും പാപവും പേറിക്കൊണ്ട് ഈ ശാപ പാപഭാരങ്ങളാൽ നട്ടെല്ല് തകർന്ന് CPM എന്ന പ്രസ്ഥാനവും അതിലെ ഈ ചീഞ്ഞ പ്രവൃത്തികൾ ചെയ്യുന്ന സഖാക്കന്മാരും ഇവിടെ ഒടുങ്ങി ഇല്ലാതാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഈ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.